എൻ ഡി എ സർക്കാർ ഇപ്പോൾ താഴെ വീഴും, ബി ജെ പി ഇപ്പോൾ താഴെ വീഴും എന്നൊക്കെ പ്രതീക്ഷിച്ച് കഴിയുന്ന കോൺഗ്രസ് ഇന്ത്യ സഖ്യം, സത്യത്തിൽ അവർ അവരുടെ കൂടെ ഉള്ളവരെ പോലും നഷ്ടപ്പെടുത്തുന്ന ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് തോന്നുന്നത്. കാരണം ഈ പറയുന്ന, അതായത് ഈ കോൺഗ്രസ് ആയാലും ഇന്ത്യ സഖ്യമായാലും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ബി ജെ പിയെ താഴെ ഇറക്കുക, നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക എന്നുള്ള ആ ഒരൊറ്റ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും കൂടി കൂട്ടി യോജിച്ചുകൊണ്ട്, എല്ലാ പാർട്ടികളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എല്ലാവരും പറയുന്ന പോലെ ഒരു അവിയൽ മുന്നണി എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ ചെറു പാർട്ടികളെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇപ്പോൾ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാം എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. പക്ഷെ അവർ വിചാരിക്കുന്ന കണക്കോ അല്ലെങ്കിൽ വിചാരിച്ച കണക്കോ ഒന്നും കാര്യങ്ങൾ നടക്കാതായപ്പോഴത്തേക്കും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ അവർക്കിടയിൽ ഉണ്ടാകുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഭരണമെന്നത് കയ്യിലില്ലാത്തിടത്തോളം കാലം കോൺഗ്രസ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് വളരെയധികം പ്രയാസമാണ്. പ്രത്യേകിച്ച് ഇത്രയധികം സഖ്യകക്ഷികളെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളത് കോൺഗ്രസ് പോലൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതികഠിനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് പല ഭാഗത്തു നിന്നും ചെറിയ ചെറുതായിട്ടുള്ള പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്ന തരത്തിൽ പല തരത്തിലുള്ള നീക്കങ്ങളും പല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അവർ ഉദ്ദേശിച്ച കണക്ക്, അതായത് ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യം ഉദ്ദേശിച്ച കണക്ക് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നതുകൊണ്ട് എന്താണ് തങ്ങൾക്ക് നേട്ടമെന്ന് അവർ സ്വയം ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് ദോഷകരമാകുമെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് പല തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് ആദ്യമേ വന്നൊരു കാര്യമാണ് ഇന്ത്യ സഖ്യത്തിൽ തന്നെ പെട്ട ആം ആദ്മി പാർട്ടി, ആ ഒരു തരത്തിൽ നിയമസഭയിൽ അവർ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്, കോൺഗ്രസിൻ്റെ സപ്പോർട്ടില്ലാതെ ഇന്ത്യ സഖ്യം എന്നുള്ള ആ ഒരു പേരില്ലാതെ ഒറ്റയ്ക്ക് മാറി ആണ് മത്സരിക്കുന്നത് എന്ന തലത്തിൽ. അതിൽ നിന്ന് തന്നെ ഒരു ഐക്യമില്ലായ്മ അവിടെ വളരെ പ്രകടമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ കാര്യം ബംഗാളിൽ. അതായത് ബംഗാളിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസ് ആ ഒരു തരത്തിൽ കോൺഗ്രസും ഒരു തരത്തിലുമുള്ള യോജിപ്പുമില്ലാതെ അവരവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തി തന്നെയാണ് മത്സരിക്കുന്നത് എന്ന തരത്തിൽ. കാരണം ഈ കോൺഗ്രസ്സിന് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന മമതാ ബാനർജി എതിരായി കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നം അവിടെ ഉണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം എങ്ങാനും മമതാ ബാനർജി ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്ന തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു തിരിച്ചടിയാകുന്നത് ഈ പറയുന്ന കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഉണ്ടാവത്തില്ല എന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ബി ജെ പിയുമായിട്ട് വലിയ ഒരു യോജിപ്പൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ പലതരത്തിലുള്ള അട്ടിമറികളും സംഭവിക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മമതാ ബാനർജിയെ പിണക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് മാത്രമല്ല അവർ തമ്മിലുള്ള ആ ഒരു യോജിപ്പില്ലായ്മയൊക്കെ തന്നെ ഈ പറയുന്ന കോൺഗ്രസ്സിന് ദോഷകരമായിട്ട് മാറുകയും അത് ബി ജെ പിക്ക് ഗുണകരമായിട്ട് മാറുന്ന തരത്തിലോട്ട് വരും നാളുകളിൽ എത്തിയാലും അത്ഭുതപ്പെടാനില്ല. അതുപോലെ തന്നെയാണ് മറ്റൊരു പാർട്ടിയും, അതായത് ശിവസേന, ഉദ്ധവ് താക്കറെ പക്ഷം. അതും തീർച്ചയായിട്ടും ഒരു വലിയ അങ്കലാപ്പിൽ തന്നെ ആയിരിക്കണം കോൺഗ്രസിൻ്റെ കാര്യം. കാരണം ഉദ്ധവ് താക്കറെ പക്ഷെ മറുകണ്ഠം ചാടിക്കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് വളരെ വലിയൊരു തിരിച്ചടിയായിരിക്കും കോൺഗ്രസിനെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാം എന്നുള്ള തരത്തിലുള്ള ആലോചനകളൊക്കെ നടക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ, അതായത് ഇന്ത്യ സഖ്യമില്ലാതെ കോൺഗ്രസിൻ്റെ കൂട്ടില്ലാതെ ഒറ്റയ്ക്കാണ് മത്സരിക്കാനായിട്ട് ഉദ്ധവ് താക്കറെ നിൽക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രശ്നം അവർക്ക് ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കാരണം മഹാരാഷ്ട്രയിലും ബി ജെ പി ആ ഒരു തരത്തിൽ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഉദ്ധവ് താക്കറെ പക്ഷം വീണ്ടും ബി ജെ പിയിലേക്ക് പോകുമെന്നത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ ആർ എസ് എസ് ഇടപെട്ടാൽ തന്നെ അവർ തമ്മിലുള്ള ആ പ്രശ്നത്തിന് ഒരു പരിഹാരമാകുമെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി വരും നാളുകളിൽ ആ ഒരു തരത്തിൽ ഉദ്ധവ് താക്കറെ പക്ഷം ബി ജെ പിയിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ വരെ ഇന്ത്യ സഖ്യം ആ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്ത് നിന്നവരും സഖ്യം ചേർന്നവരും ഒക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് വിചാരിക്കുന്ന കണക്ക് അങ്ങോട്ട് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഈ
കാര്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ്. അപ്പോൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോക്കെങ്കിൽ അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ശരിക്കും BJP ഇതിനെയെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ മുതലെടുക്കാനായിട്ടുള്ള ചാൻസ് നിലവിൽ നിലനിൽക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഏതെങ്കിലും ഒരു അവസരം അവർക്ക് മുന്നിൽ തുറന്നു കിട്ടിയാൽ ഉറപ്പായിട്ടും BJP അത് മാക്സിമം ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന് അവസരം കോൺഗ്രസ് തന്നെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കോൺഗ്രസിന് പിന്നെ ഒരു തരത്തിലുമുള്ള ഒരു തിരിച്ചുവരവ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതും ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. നിലവിൽ കോൺഗ്രസിന് മറ്റൊരു അടി കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത് സ്പീക്കറിൻ്റെ കാര്യത്തിലാണ്. അതായത് സ്പീക്കർ ആ ഒരു തരത്തിൽ BJPയിൽ നിന്ന് വരാൻ പാടില്ല എന്നുള്ള തലത്തിൽ പല നീക്കങ്ങളും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ TDPയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കോൺഗ്രസ് നിന്നായിരുന്നു. എന്നിട്ട് അവസാനം അവർക്ക് തന്നെ എട്ടിൻ്റെ പണി കിട്ടുന്ന തരത്തിൽ TDPയും JDUയും BJP പറയുന്നത് ആരാണോ അവർ സപ്പോർട്ട് ചെയ്യും എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ പോയപ്പോഴത്തേക്കും അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുട്ടടിയായി എന്ന് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് കോൺഗ്രസ് ഇനിയിപ്പോൾ ആ ഒരു തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ, സ്പീക്കർ സ്ഥാനാർത്ഥിയെ നിർത്താൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിലെന്തെങ്കിലും തരത്തിലുള്ള ഉപയോഗം ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. എന്തായാലും BJPയിൽ നിന്നോ അല്ലെങ്കിൽ NDA അലയൻസിൽ നിന്നോ അവർ തീരുമാനിക്കുന്ന കണക്കെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കോൺഗ്രസ് ചെയ്യുന്ന പല കാര്യങ്ങളും അവർക്ക് തന്നെ തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് പോയി കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഒരു കാര്യം തന്നെയാണ്. നിലവിൽ എന്ത് വില കൊടുത്തും അവരുടെ MPമാരെ അവർ നിലനിർത്തുക, സഖ്യകക്ഷികളെ നിലനിർത്തുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസപ്പെട്ടതും ആവശ്യവുമുള്ളൊരു കാര്യമാണ്. അത് എത്രത്തോളം അവർക്ക് നിലനിർത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഒരു വലിയ ചോദ്യമെന്ന് പറയുന്നത്. കാരണം ഇതിപ്പോൾ തുടക്കമായതേ ഉള്ളൂ. പല തരത്തിലുള്ള പ്രശ്നങ്ങളും പല കോണിൽ നിന്നും വരുന്നതായിട്ടാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഭരണം പോലും കയ്യിലില്ലാതെ പ്രതിപക്ഷത്തിരിക്കുമ്പോഴത്തേക്കും ഏത് തരത്തിലുള്ള പൊട്ടിത്തെറികൾ പലയിടത്തുനിന്നായിട്ട് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. അവസാനം നരേന്ദ്രമോദി ഇപ്പോൾ താഴെ ഇറങ്ങും, BJP ഇപ്പോൾ താഴെ ഇറങ്ങും, NDA സർക്കാർ ഇപ്പോൾ താഴെ വീഴുമെന്നൊക്കെ പറഞ്ഞിരുന്ന് അവസാനം ഇന്ത്യ സഖ്യവുമില്ല, കോൺഗ്രസിലുള്ള MPമാരും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ കോൺഗ്രസ് വേണ്ട വിധത്തിൽ ഒരു നീക്കുപോക്കുണ്ടാക്കിയില്ലെങ്കിൽ, അതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടാണ് പോകുന്നതെങ്കിൽ പിന്നെ കോൺഗ്രസിനെ ഒരു തരത്തിലും ഒരു പ്രതീക്ഷ വയ്ക്കേണ്ട ഒരു കാര്യം ഉണ്ടാകത്തില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്തായാലും കണ്ടു തന്നെ അറിയാം, ഇനി വരാൻ പോകുന്ന നാളുകളിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അട്ടിമറിക്ക് തന്നെയാണ് സാധ്യത നിലനിൽക്കുന്നത്. അത് കോൺഗ്രസിന് തരണം ചെയ്യാനാകുമോ, BJPയെ എങ്ങനെയെങ്കിലും തളർത്താനായിട്ട് കോൺഗ്രസിന് സാധിക്കുമോ, അതോ ഈ പറയുന്ന BJP വെറുതെ നോക്കി നിന്നാൽ മാത്രം മതി കോൺഗ്രസും ഇന്ത്യ സഖ്യവും തനിയെ പിളർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയാം.